ജസ്റ്റ് ഇൻറ്റു 100 കൊടുക്കുക. സോ ഇതാണ് എൻ്റെ വണ്ടിയുടെ മൈലേജ്. ഇത്ര പെട്ടെന്ന് തീർന്നാ? ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലേ കണ്ടതുപോലെ 2 മിനിറ്റ് കൊണ്ട് ഏത് ബൈക്കിൻ്റെ മൈലേജ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. സോ നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്വന്തം വണ്ടിയായ എൻ്റെ യമഹ ലിബറയിലാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, കാര്യം ഇതിന് കുറച്ച് ഹെഡിന് കുറച്ച് പണികളൊക്കെ വന്ന് കടക്കുകയാണ്. അത് കാരണം എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല, വലിയ മൈലേജ് കിട്ടുമെന്ന്. കമ്പനി പറയുന്നത് ഇതിന് ഒരു 70 കിട്ടുമെന്നാണ്, പക്ഷേ എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നമുക്ക് എന്തായാലും നോക്കാം, ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം. സോ ഒട്ട് സമയങ്ങളുണ്ട്, നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ കയറുന്നു സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നേരെ കയറുന്നു ഫോളോ കൂടി ചെയ്തേക്കാം. ഗൈസ്, അപ്പോഴത്തേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരുപാട് മൈലേജ് ടെസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അവർ ചെയ്യുന്നത് കറക്റ്റ് ടാങ്ക് ഫുൾ ഡ്രെയിൻ ആക്കിയിട്ട് കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി അവിടെ വരെ പോകുന്ന നോക്കും. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ വീഡിയോസിൻ്റെ പ്രത്യേകത തന്നെയാണല്ലോ. അപ്പം നമ്മൾ എന്തായാലും ആദ്യം ടാങ്ക് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ടാങ്ക് ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം ടാങ്കിൽ നിന്ന് കാർബ്യൂറേറ്ററിലേക്ക് പോകുന്ന ഈ ഒരു ട്യൂബ് വലിച്ചെടുക്കണം. അയ്യോ, കട്ടിയാട്ടിരിക്കുക. എന്നിട്ട് ഉള്ള പെട്രോൾ മൊത്തം ഊരിക്കെടുക്കണം. പോരട്ടെ, ഹോയ് ഹോയ് ഹോയ്. ഗൈസ്, അപ്പോൾ നല്ല കഠിന പരിശ്രമത്തിന് ശേഷം നമ്മുടെ പെട്രോൾ ഫുൾ ഊരിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും കണക്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതായാലും മാറ്റി വെച്ചേക്കാം, സ്വർണത്തെക്കാളും വിലയാണേ, അത് കാരണം മാറ്റി വെച്ചേക്കാം നമുക്ക്. ഇരിക്കട്ടെ, ഓ അല്ലേ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. സോ പെട്രോൾ മൊത്തത്തിൽ ഡ്രെയിൻ ആയിട്ടുണ്ട്. ഗൈസ്, ഇത് 125 ml ആണ്. നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പീൽ ചെയ്ത് കളയാം. അത് കളയുന്നതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് ഏകദേശം അറിയാൻ വേണ്ടിയോ. ഷോ ബ്ലേഡ് എടുത്തില്ലല്ലോ, ഒന്ന് കടിച്ച് മുറിക്കാം. ഇത് 125 ml ആണ്, നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ഒരു 100 ml മതി. സോ ഇതിനകത്ത് 100 ml എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഇത് ഇത്രയും വരും. അപ്പോൾ നമുക്ക് ഇത്രയും പെട്രോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ കറക്റ്റ് 100 ml. യോ പോയി. ഇപ്പോൾ കറക്റ്റ് നമ്മൾ 100 ml എടുത്തിട്ടുണ്ട്, കണ്ടോ. കറക്റ്റ് ആ പീസ് പോലെ ഉണ്ടല്ലേ. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. പോകല്ലേ, ഓരോ തുള്ളി അമൂല്യമാണ്, അത് കാരണം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. അയ്യോ സോറി, അടച്ചു വെക്കട്ടെ, അല്ല 100 രൂപ ഇപ്പം കാലിയാവും. 100 രൂപയുടെ പെട്രോള്. ഗൈസ്, അപ്പോൾ ഇനിയും ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ ചെക്ക് ചെയ്യണം. അപ്പം ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ടാങ്കിൽ, അതായത് നമ്മുടെ ബൈക്കിൽ 100 ml പെട്രോൾ മാത്രമേ ഉള്ളൂ. സോ അത് വെച്ചിട്ട് നമ്മൾ എത്ര ഓടും നോക്കുക. അപ്പം കിലോമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഇതില്ല, ഓഡോമീറ്റർ വർക്കിംഗ് അല്ല. സോ ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആപ്പുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്, GPS സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇത് ആപ്പിൻ്റെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അതെടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് ഒക്കെ കൊടുത്തു. ഓക്കെ, റണ്ണിങ് ആണ്. നമുക്കിനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിൽ പോകാം, എവിടെ വരെ പോകാൻ നോക്കാം. ഒന്നൂടെ ആ അയ്യ. ഓക്കെ, ലെറ്റ്സ് ഗോ. നൈസ്. എത്ര പെട്ടെന്ന് തീർന്നാ? സ്റ്റാർട്ടാക്കി നോക്കാം.
പോയി. സോ അപ്പോൾ ഇത്രയും നമ്മൾ വന്നു. ഇനി നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. ഡിസ്റ്റൻസ് 0.58 ആണ് നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ്. സോ അതവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം 0.58 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം നേരെ കാൽക്കുലേറ്റർ എടുക്കാം. ഇവിടെ കാൽക്കുലേറ്റർ, ഇവിടെ കാൽക്കുലേറ്റർ, ഇവിടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് എനിക്ക് 0.58 ഡിസ്റ്റൻസ് എനിക്ക് 100 ml കൊണ്ട് പോകാൻ പറ്റി. സോ 1 ലിറ്ററിൽ എത്ര പോകും നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റു 100 കൊടുക്കുക. സോ ഇതാണ് എൻ്റെ വണ്ടിയുടെ മൈലേജ്. സോ ഇതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ 1 ലിറ്റർ അടിച്ചിട്ട് നോക്കണമെന്നില്ല. എൻ്റെ ആ ഗ്രാമം തന്നെയാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും വളവും തിരിവും ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. സോ ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. ഇപ്പം ഈ ഒരു റിസൾട്ട് ആയിരിക്കത്തില്ല എനിക്ക് ചിലപ്പോൾ ഹൈവേയിൽ പോവാണെങ്കിൽ കിട്ടുന്നത്. പിന്നെ ഇത് കൂടുതലും കാർബറേറ്റർ ഉള്ള ബൈക്സിൽ ഈ ഒരു ട്രിക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫ്യൂൽ പമ്പിന് പ്രശ്നം വരും. കാര്യം നമ്മൾ ഈ ഡ്രെയിനായി കിടക്കുന്ന സമയത്ത് സെൽഫൊക്കെ അടിച്ചെടുക്കുമ്പോഴത്തേന് അതിന് പമ്പിന് സ്ട്രഗിൾ ചെയ്ത് അതിന് വിഷയം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറക്കരുത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്യാനായിട്ട്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ. ബാക്കി പെട്രോൾ എന്ത് എന്തോ അത് വിളിച്ചിട്ട് വീട്ടിൽ പോകാം.